ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് നമ്മുടെ ടമ്മി ഫാറ്റ് അഥവാ വയറ് എങ്ങനെ ഒന്ന് ജസ്റ്റ് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് നല്ല ഭംഗിയിൽ ഡ്രസ്സ് ധരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു 9 ട്രിക്സ് ആണ് ഞാനിന്നിവിടെ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ചിലർക്കെങ്കിലും അതൊരു കോൺഫിഡൻസ് ഇല്ലായ്മയായിട്ട് തോന്നും. നമ്മുടെ അടിവയറ് അഥവാ ഈ ലവ് ഹാൻഡിൽസ് ഒക്കെ ഒന്ന് ബൾജ് ചെയ്തിരിക്കുമ്പോഴേക്കും നമുക്കതൊരു കോൺഫിഡൻസ് ഇല്ലായ്മയായിട്ട് തോന്നും. ഇപ്പോൾ അത് കുഴപ്പമില്ല എന്നുള്ളവർക്ക് അത് ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. അപ്പം അവർക്കല്ല ഈ വീഡിയോ. അപ്പോൾ കുറച്ച് അതിലൊരു കോൺഫിഡൻസ് ഇല്ലായ്മ ഒരു ഷൈനസ് ഒക്കെ തോന്നുന്നവർക്ക് ഈ വീഡിയോ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതെങ്ങനെ നമുക്കൊന്ന് ടമ്മി ഫാറ്റും അതുപോലെ തന്നെ നമ്മുടെ ഇടുപ്പിലുള്ളവരെ ഫാറ്റ് ബൾജ് ചെയ്ത് നിൽക്കുക, നമുക്ക് എങ്ങനെ അതൊന്ന് ഹൈഡ് ചെയ്ത് ആ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ ഡ്രസ്സ് ധരിക്കുക എന്നുള്ള ഒരു 8 ട്രിക്സാണ് ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോക്കളിലേക്ക് പോവാം. അതിൽ ഫസ്റ്റ് ട്രിക്ക് എന്ന് പറയുന്നത് നമുക്ക് ഹൈ വേസ്റ്റ് ബോട്ടംസ് ധരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഹൈ വേസ്റ്റ് ബോട്ടംസ് എന്ന് പറയുമ്പോൾ അതിൽ ജീൻസ് വരും, പിന്നെ സ്കേർട്ട്, ട്രൗസേഴ്സ്, ഷോർട്സ് എല്ലാം ഉണ്ടാവും. അപ്പോൾ ഹൈ വേസ്റ്റ് ആയിട്ട് ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെല്ലി കുറച്ചൊന്ന് കവർ ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ ആ ബൾജിങ് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. നമ്മൾ ലോ വേസ്റ്റ് ആണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബൾജ് ഫീൽ ചെയ്യും. അപ്പം നമ്മളെ ബെല്ലി ഒന്ന് കവർ ചെയ്തും അതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒരു ഫ്ലാറ്റൻഡ് ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഹൈ വേസ്റ്റ് ബോട്ടംസ് സെലക്ട് ചെയ്യാവും നല്ലത്. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് ട്രിക്ക് വന്നിട്ട്. ഇനി സെക്കൻഡ് ടിപ്പ് വന്നിട്ടെന്ന് പറയുമ്പോഴേക്കും നമ്മൾ എ ലൈൻ ടോപ്സ് തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മുടെ ടൈറ്റ് ആയിട്ടുള്ള കുർത്തീസ് ഇടുന്നേക്കാളും എ ലൈൻ ടോപ്സ് ആകുമ്പോഴേക്കും, അതായത് സ്ലിറ്റ് ഇല്ലാത്ത എ ലൈൻ ടോപ്സ് ഉണ്ടാവും, അതാകുമ്പോൾ നമ്മുടെ മിഡ് സെക്ഷനിൽ വന്നിട്ട് അത് കുറച്ച് ലൂസ് ആയിരിക്കും. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും, അധികം നമുക്ക് ടമ്മി അറിയാനും പറ്റാത്ത രീതിയിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എ ലൈൻ ടോപ്സ് ആകുമ്പോഴേക്കും നമുക്ക് ടമ്മി ഒന്ന് ഷേപ്പായിട്ടും അതുപോലെ തന്നെ അധികം അറിയാത്ത രീതിയിലും നമുക്ക് വേറിയാനായിട്ട് പറ്റും. അപ്പോൾ എ ലൈൻ ടോപ്സ് സെലക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ അതാണ് നമ്മുടെ സെക്കൻഡ് ടിപ്പ് വന്നിട്ട്. ഇനി നമ്മുടെ തേർഡ് ടിപ്പ് വന്നിട്ട് പെപ്ലം ടോപ്പുകൾ ധരിക്കുക എന്നുള്ളതാണ്. പെപ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബോട്ടത്തിൻ്റെ അവിടെ വന്നിട്ട് റഫിൾസ് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് അധികം അങ്ങോട്ട് ടമ്മി അറിയാൻ പറ്റാത്ത രീതിയിലിരിക്കും. അപ്പോൾ നമ്മൾ ഇരിക്കുമ്പോഴായാലും ആ ഒരു ബൾജ് വരില്ല. അപ്പോൾ നമുക്കിപ്പം വയറുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരിക്കുമ്പോഴേക്കും ആ ഒരു അടിവയറിൻ്റെ അവിടെയായിട്ട് ഒരു ബൾജ് ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ ബോഡികോൺ ഡ്രസ്സസ് ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നല്ലോണം എടുത്തറിയാൻ പറ്റും. അപ്പോൾ പെപ്ലം ടോപ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബോട്ടത്തിൻ്റെ അവിടെ വന്നിട്ട്, അതായത് ആ ടമ്മിയുടെ ഭാഗത്ത് വന്നിട്ട് റഫിൾസ് ാണുള്ളത്. അപ്പം നമുക്ക് ഒട്ടും തന്നെ വയറിയാനായിട്ട് പറ്റില്ല, അതുപോലെ തന്നെ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യാം. അപ്പോൾ ഇരുന്നാൽ കൂടെ നമുക്ക് വയറിയാത്ത രീതിയിൽ നമുക്ക് ഇരിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പെപ്ലം ടോപ്സ് സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക. അതാകുമ്പോൾ നമ്മുടെ വയറ് നല്ല ഫ്ലാറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും, വയറുണ്ടെന്ന് തന്നെ അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനത്തെ ടോപ്സ് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടമ്മി നന്നായിട്ട് ഹൈഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇനി നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുമ്പോഴേക്കും ഒത്തിരി ബോഡി കോൺ അഥവാ ഇങ്ങനെ ക്ലിങ്കി ആയിട്ടുള്ള ഡ്രസ്സുകൾ അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പം നമ്മൾ അങ്ങനത്തെ ഡ്രസ്സുകൾ ഇട്ടാൽ തന്നെ നമ്മുടെ ബൾജസ് നന്നായിട്ട് അറിയാൻ പറ്റും. അതിപ്പോൾ നമ്മുടെ ലവ് ഹാൻഡിലായാലും അതുപോലെ തന്നെ നമ്മുടെ തൈസിലായാലും ബട്ടക്സിലായാലും നമ്മുടെ സ്റ്റമക്കിലായാലും നന്നായിട്ട് ബൾജസ് അറിയാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് ഹെവി അല്ലെങ്കിൽ നല്ല തിക്കായിട്ടുള്ള ഡ്രസ്സുകൾ ഇടാനായിട്ട് നോക്കുക. ഇങ്ങനെ ബോഡി കോൺ ഡ്രസ്സസൊക്കെ ആകുമ്പോഴേക്കും ഭയങ്കര ഇലാസ്റ്റിക്കോ ആയിരിക്കും, ഭയങ്കര തിന്നായിട്ടുള്ള ഡ്രസ്സായിരിക്കും. അപ്പോൾ നമുക്ക് നല്ലോണം നമ്മുടെ ടമ്മിയൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള ഡ്രസ്സുകൾ, അതായത് ഡെനിമിൻ്റെ ജംപ് സ്യൂട്ട്സ് ഒക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം ടമ്മി അറിയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ബോഡി കോണ അഥവാ ക്ലിങ്കി ആയിട്ടുള്ള ഡ്രസ്സുകൾ അല്ലെങ്കിൽ സ്റ്റിക്കി ആയിട്ടുള്ള ഡ്രസ്സുകൾ ഒന്ന് അവോയ്ഡ് ചെയ്യുക കേട്ടോ. ഇനി നമ്മുടെ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ബട്ടൺ ജീൻസ് അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. അതായത് ഇപ്പോൾ ഒരു ഡെനിമിന് തന്നെ ഒരു 4 ബട്ടനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മിഡ് സെക്ഷനിലായിട്ട് ആയിരിക്കുമല്ലോ ആ ബട്ടൺ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മിഡ് സെക്ഷനിലേക്കായിരിക്കും ആ ഒരു ഫോക്കസ് വരുന്നത്, നമ്മുടെ ടമ്മിയിലേക്കായിരിക്കും ഫോക്കസ് വരുന്നത്. എസ്പെഷ്യലി ഇപ്പോൾ നമുക്ക് ഒരു ആപ്പിൾ ഷേപ്പ്ഡ് ബോഡിയൊക്കെ ഉള്ളവരാണെങ്കിൽ ടമ്മി കുറച്ചുകൂടെ ബൾജായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബട്ടൺ ജീൻസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഓൺ ഫോക്കസ് അവിടെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ഒറ്റ ബട്ടൺ ഉള്ളത് അല്ലെങ്കിൽ ബട്ടൺ ഇല്ലാത്ത തന്നെ ഡെനിംസ് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ ഡ്രസ്സ് അങ്ങനത്തെ ഐ മീൻ പാൻസ് വാങ്ങി യൂസ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ബട്ടനുള്ള ഡെനിംസ് അവോയ്ഡ് ചെയ്യുക, പകരം ഇല്ലാത്തത് നോക്കാം കേട്ടോ. കാരണം നമുക്ക് ആ ഒരു ഫോക്കസ് അതിലേക്ക് ആ ഒരു നമ്മുടെ മിഡ് സെക്ഷനിലേക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും അവിടെ അങ്ങനത്തെ ഫോക്കസ് കൊടുക്കുന്നതായിട്ടുള്ള ഡ്രസ്സുകൾ അവോയ്ഡ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഹാഫ് ടക്കാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഹൈ വേസ്റ്റ് ബോട്ടം ഇട്ടാലും നമ്മൾ ടോപ്പ് ഫുള്ളായിട്ട് ടക്ക് ഇൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമുക്കൊരു ടമ്മി ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എല്ലാം കൂടെ ഇൻസേർട്ട് ചെയ്ത് ടക്ക് ഇൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ആ ഒരു ടമ്മി തോന്നിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഹാഫ് ടക്ക് ചെയ്ത് ഫ്രണ്ടിന് മാത്രം കുറച്ച് ഹാഫ് ടക്ക് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്ത് നമ്മുടെ ടമ്മി അധികം അറിയാനും പറ്റത്തില്ല.
നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഷേപ്പ് വിയേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ പല തരത്തിലുള്ള ഷേപ്പ് വിയേഴ്സ് ഉണ്ട്. നമ്മുടെ ടമ്മി ഷേപ്പ് വിയേഴ്സ് ഉണ്ട്, ബട്ടക്സ് ബട്ട് ഷേപ്പ് വിയേഴ്സ് ഉണ്ട്, തൈ ഷേപ്പ് വിയേഴ്സ് ഉണ്ട്, കോർസെറ്റ്സ് ഉണ്ട്, അങ്ങനെ പല തരത്തിലുള്ള ഷേപ്പ് വിയേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം നമുക്ക് എന്താണോ ആവശ്യം അതനുസരിച്ച് നമ്മൾ ഒരെണ്ണം പോയി ട്രയൽ ചെയ്ത് തന്നെ വാങ്ങാം കേട്ടോ. അപ്പോൾ ഓൺലൈൻ പോയി വാങ്ങാതെ നമ്മുടെ ആവശ്യം എന്താണോ അനുസരിച്ച് അതിനനുസരിച്ച് നമ്മൾ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് പോലെ നമ്മൾ പല പല ബ്രാൻഡ്സിൻ്റെ ട്രയൽ ചെയ്തിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മളിപ്പോൾ ഷേപ്പ് വിയേഴ്സ് ഇടുമ്പോഴേക്കും ഉള്ള കാര്യം എന്ന് വെച്ചാൽ കോർസെറ്റ്സ് പോലത്തെ ഷേപ്പ് വിയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ബട്ടൺസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ബോഡി കോൺ ഡ്രസ്സസൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഷാഡോ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനത്തെ ഇല്ലാത്ത നല്ല ഷേപ്പ് വിയേഴ്സ് നമ്മൾ സെലക്ട് ചെയ്ത് വാങ്ങിക്കുക. ഒത്തിരി ട്രയൽ ചെയ്ത് തന്നെ വാങ്ങിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്യൂട്ട് ആവുന്നത് അതുപോലെ തന്നെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് നല്ല ബ്രീത്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഷേപ്പ് വിയേഴ്സ് നമ്മൾ തന്നെ ഒത്തിരി ട്രയൽ ചെയ്ത് ഒത്തിരി ബ്രാൻഡ്സിൻ്റെ ട്രയൽ ചെയ്ത് വാങ്ങാനായിട്ട് നോക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ക്രോസ് ബോഡി ബാഗ്സ് അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. അതായത് വലിയ സ്ലിംഗ് ഉള്ള ബാഗ്സ് ഉണ്ടാവും. അപ്പോൾ ചിലവർ അത് ക്രോസ് ആയിട്ട് ഇങ്ങനെ ഇടും. അപ്പോൾ നമുക്കിപ്പോൾ ഒത്തിരി ഒന്ന് ടമ്മി ഒന്ന് ഹൈഡ് ചെയ്യാനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രോസ് ആയിട്ട് ബാഗ് ഇടുമ്പോഴേക്കും നമുക്ക് ആ ഒരു മിഡ് സെക്ഷനിലേക്ക് ഒരു ഫോക്കസ് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് പകരം നമ്മൾ ഷോൾഡർ ബാഗോ അല്ലെങ്കിൽ അത് തന്നെ ഷോൾഡർ ഇടുക നോക്കുക, അല്ലെങ്കിൽ ടോട്ട് ബാഗ്സ് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ക്രോസ് ആയിട്ട് ഇടാതിരിക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ ടോട്ട് ബാഗ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാൻഡ്സും ഇങ്ങനെ ഫ്രീ ആയിട്ട് ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കണ്ടല്ലോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കയ്യിലൊരു ബാഗൊക്കെ പിടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആയിട്ടിരിക്കും. അപ്പോൾ ക്രോസ് ബോഡി ആയിട്ട് ഇടുന്നത് ഒഴിവാക്കാനായിട്ട് നോക്കുക. അതിന് പകരം നമ്മൾ കയ്യിൽ പിടിക്കുക കേട്ടോ. അപ്പോൾ അതിന് പകരം നമുക്ക് അത്രയും വലിയ സ്ലിംഗ് ഉള്ളത് നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ചെറിയ ടോട്ട് ബാഗ്സ് അല്ലെങ്കിൽ ഷോൾഡർ ബാഗ്സ് എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ വലിയ സ്ലിംഗ് ഉള്ള ബാഗാണെങ്കിൽ അത് ക്രോസ് ആയിട്ട് ഇടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മളൊരു 3 കളർ കോളം അങ്ങനെ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക. അതാണ് നമ്മുടെ ഫൈനൽ ടിപ്പ് വന്നിട്ട്. അതായത് നമ്മൾ ടോപ്പും ബോട്ടവും സെയിം കളർ ഇട്ടിട്ട് ഒരു ഡിഫറെൻറ്റ് കളറിലുള്ളൊരു ജാക്കറ്റ് വിയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലൊരു അതായത് നമ്മുടെ ടമ്മിയൊക്കെ നല്ല ഫ്ലാറ്റായ പോലെയും അതുപോലെ തന്നെ നമ്മുടെ മിഡ് സെക്ഷനിൽ അധികം ഫോക്കസ് വരാത്ത രീതിയിലുള്ള ഒരു ഡ്രസ്സിങ് സ്റ്റൈലാണിത്. കാരണം സെയിം കളറായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സ്ഥലത്ത് തന്നെ ഒരു ഫോക്കസ് പോകത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് കളറിലുള്ള ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതായിരിക്കും നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോഴേക്കും നമുക്ക് നല്ലോണം ആ ടമ്മി അഥവാ ഈ തൈ ഫാറ്റ് അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാനും ആ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ നമ്മൾ ബോട്ടം ടോപ്പും സെയിം കളർ ഇട്ടിട്ട് ഡിഫറെൻറ്റ് കളറിലൊരു ജാക്കറ്റ് ഇടാം. അപ്പോൾ സെയിം കളർ ടോപ്പ് ആൻഡ് ബോട്ടം സെലക്ട് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ജാക്കറ്റ് ഇട്ടില്ലെങ്കിൽ നമ്മൾ സെയിം കളർ ടോപ്പ് ആൻഡ് ബോട്ടം സെലക്ട് ചെയ്യുമ്പോഴേക്കും ഒരു ഏരിയയിൽ തന്നെയുള്ളൊരു ഫോക്കസ് നമുക്ക് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സിമ്പിൾ ട്രിക്സ് ആൻഡ് ടിപ്സ് വന്നിട്ട്. അപ്പോൾ ഇത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതായിട്ട് ടമ്മി ഫാറ്റ് നന്നായിട്ട് ഹൈഡ് ചെയ്ത് അതുപോലെ ഒരു ഇല്യൂഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഏത് വേണമെങ്കിലും ഇടാം. നമ്മളിപ്പോൾ കോൺഫിഡൻ്റ് ആണ്, നമ്മൾ കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഡ്രസ്സ് വേണമെങ്കിലും ഇടാം. അപ്പോൾ എല്ലാവരുടെയും തോട്ട്സ് ഒരുപോലെ ആയിരിക്കില്ലല്ലോ. ഇപ്പോൾ ചിലവർക്ക് ഇങ്ങനെ ടമ്മി അതുപോലെ തന്നെ ബട്ടക്സ് ആയാലും ഇങ്ങനെ ലവ് ഹാൻഡിൽസ് ആയാലും തൈസ് ഒക്കെ ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കുന്ന ചിലവർക്കെങ്കിലും കോൺഫിഡൻറ്റ് ഇല്ലായ്മ ഉണ്ടാവും. അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആവുന്നൊരു ടിപ്സാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.